അസ്സലാമു അലൈക്കും. അപ്പ മക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കണ്ടില്ലെങ്കിൽ നല്ല പയറിൻ്റെ ഇളയ ഇലേനെ കേട്ടോ. അത് വെച്ചിട്ട് ഇങ്ങനെ ഉപ്പേരുണ്ടാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് അറിയൊക്കെ ചെയ്യും, പക്ഷേ നമ്മളിപ്പോഴത്തെ കാലത്തൊന്നും ഇങ്ങനെയൊന്നും കൂടുതൽ വെച്ചുണ്ടാക്കുന്ന പേരകളൊക്കെ കുറവാണ്. എന്നാൽ ഉണ്ടേനും വല്യന്മാരും വല്യപ്പാരും ഇല്ല പേരുണ്ടെങ്കിൽ ഈ ഒരു സാധനമൊക്കെ എന്തായാലും വെച്ചുണ്ടാക്കും. അപ്പോൾ കണ്ടില്ല നിങ്ങളിപ്പോൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് വെച്ചുണ്ടാക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആ കൊട്ടയിൽ നിന്ന് നിലത്തേക്ക് അങ്ങോട്ട് വെക്കട്ടെ. അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയതാണ് കേട്ടോ, നിങ്ങളൊന്നും കരുതരുതേ. അപ്പോൾ നമ്മളെ കട്ടിംഗ് ബോർഡൊക്കെ എടുത്തുടങ്ങാണ്ട് ഞങ്ങളുടെ അസലായി ഓരോന്ന് പിടിച്ചങ്ങാണ്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കട്ടെ. പിന്നെ ഇതൊക്കെ നല്ല പച്ച കളറിലെ ഇലകളാണല്ലോ അല്ലേ. അപ്പോൾ പച്ച കളറിലെ ഇലകളൊക്കെ നമ്മളെ ശരീരത്തിക്ക് നല്ലതാണ് കേട്ടോ, നല്ല വിറ്റാമിൻസുകളാണ്. അപ്പോൾ എല്ലാവരും പയർ മാത്രം തിന്നാതെ പയറിൻ്റെ ഇലയും തിന്നാൻ നോക്കണം കേട്ടോ. നമ്മളിവിടെ മലബാറിയിലൊക്കെ എന്താ പറയലെന്നോ, പയറ്റിൻ്റെ ഇല എന്നാണ് പറയൽ. നിങ്ങളെ നാട്ടിലൊക്കെ എന്താണ് പറയൽ, പയറിൻ്റെ ഇല അങ്ങനെ പറയുന്നുണ്ടാവില്ലേ. എന്തായാലും പല നാട്ടുകൂടി പല കോലത്തിലാണല്ലോ പറയുക. എന്തായാലും നമ്മളെ പയറ്റിൻ്റെ ഇലട അരിഞ്ഞൊടുക്കട്ടെ. നമുക്ക് ആ ഒരു വർത്തമാനം വിട്ടിട്ട് പോകണില്ല. എന്താ അപ്പോൾ ഇനി കാട്ടണ്. അപ്പം ഇനി ഇതട അരിഞ്ഞൊടുത്തുകൊണ്ട് കുറച്ച് നേരം വള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ അതിങ്ങനെ മുറിച്ചണീൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇല എടുക്കുമല്ലോ. അപ്പോഴൊക്കെ നല്ല ശ്രദ്ധിച്ചണം കേട്ടോ, അതിൻ്റെ അടിയിൽ പുഴുക്കളും പിന്നെ അതെന്തെങ്കിലും ഇങ്ങനെ പിന്നെ ഇലക്ക് എന്തെങ്കിലും പൊട്ടും കുത്തും ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. ആ ഒരു രീതിക്കൊന്നും നമ്മൾ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ കണ്ടല്ലേ, നൈസാക്കിയിട്ട് വേണം കേട്ടോ ഇത് അരിയാൻ. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, എന്തിൻ്റെ മൾബെറിൻ്റെ ഇല ഇതേപോലെ ഉപ്പേരി വെക്കണത് കേട്ടോ. അത് സെയിം ഈ ഒരു പയറ്റിൻ്റെ ഇല ഉപ്പേരി വെച്ചതിൻ്റെ ടേസ്റ്റാണ്, നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്ത ആൾക്കാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. പക്ഷെ ഇതൊരു വേർത്തന്നെയാണ്, അതിൻ്റെ ഒരു പച്ചപ്പ് കണ്ടില്ല നിങ്ങൾ. ആ കയ്യൊക്കൊന്നുകൂടെ നോക്കാൻ നിങ്ങൾ, എന്തോ ഒരു രസമല്ലേ കാണാൻ. എൻ്റെ കത്തിയാണെങ്കിൽ മൂർച്ചല്ല, ഈ ഉള്ളി അരിഞ്ഞ ആ കത്തി മൂർച്ചം കുറയുമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഇനി കത്തിയൊന്നും മൂർച്ചം കൂട്ടാനാവില്ല, അതിട്ട് അതിമ വെച്ച് അരിഞ്ഞിട്ട് ചേറടിച്ച്. ഇതൊക്കെ ഇപ്പോൾ ഞാൻ വീഡിയോക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കട്ടിംബോർഡൊക്കെ എടുത്തുക്കണത്. കട്ടിംബോർഡൊക്കെ ഒരു മരത്തിൻ്റെ കണ്ടാണ്, പ്ലാസ്റ്റിക് അല്ലല്ലോ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല. അപ്പം ഇനി അതൊക്കെ മറ്റേതും അതേപോലെ തന്നെ ഇനി നമുക്ക് അങ്ങോട്ട് അരിഞ്ഞെടുക്കട്ടോ. അപ്പോൾ നമ്മളെ പാറ്റിൻ്റെലൊക്കെ നല്ല ഉസാറായി അരിഞ്ഞിട്ടിങ്ങനെ. അപ്പോൾ ഇനി അതിൽക്ക് ആവശ്യമില്ല കണ്ടില്ല, ഞങ്ങൾ തേങ്ങയും ചീരളകുമാണ് കേട്ടോ. അതവിടെ വെക്കട്ടെ. നമ്മൾ ചട്ടിക്കട തീയും വെച്ചങ്ങാണ്ട് അതിൽക്ക് ചൂടായി കഴിഞ്ഞേക്കുന്ന നമ്മൾ ഈ പാറ്റിൻ്റെ ഇല കൊണ്ടുപോയി ഇട്ടങ്ങാണ്ട് കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടങ്ങാണ്ട് ഞാൻ പിന്നെ അത് അമ്പങ്ങട അടച്ചക്കട്ടോ നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങയൊക്കെ അതിൻ്റെ അടിയിൽ കൂടി പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയം എപ്പോഴാറിയാം, നിങ്ങൾക്ക് തിന്നാൻ നേരത്താണ്, 1:30 ആയിക്കണു. പയച്ചങ്ങാണ്ട് ഇടങ്ങാറേക്കണം. ഞാൻ പിന്നെ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയേക്കണമെങ്കിൽ അപ്പം ഉണ്ടാക്കി തിന്നണം, അല്ലാതെ ഞാൻ ഒരു പൊറുതേടാണ്. അങ്ങനെയൊക്കെ ഏതായാലും പിന്നെ ഇതുവരെ തിരിച്ചതിച്ചിക്കണമെന്ന് കരുതിങ്ങാണ്ടായിരുന്നു നിന്നതെ, അതൊക്കെ മറന്നിക്കണ്. പയച്ച ഊക്കോണ്ട് അങ്ങോട്ട് പോയിട്ട് ചട്ടിയിൽ അങ്ങോട്ട് വെച്ചതാണ്. അപ്പോൾ ഇനി അതെന്ത് നല്ലോണം ഒന്നവിടെ വാടിക്കിട്ടോ. പിന്നെ ഇതിക്ക് വെള്ളമൊന്നും ഒഴിച്ചൂല, നമ്മൾ കെഗിങ്ങാണ്ടൊക്കെ വള്ളത്തിലിട്ടേനു. ആ ഒരു വള്ളം അതിലുണ്ടാവും കണ്ടില്ലേ, വള്ളം പൊടിഞ്ഞിങ്ങനെ വരും. അപ്പോൾ ആ ഒരു വള്ളത്തിൻ്റെ ഒരു ഇതിൽ കടന്നിട്ടാണ് കേട്ടോ വേഗം. അപ്പോൾ ഇനി ആ ചട്ടി നിറച്ചിട്ടിക്കണമെങ്കിൽ അത് ആകെ ഉണ്ടാകുക ഒരു 2-3 കോരി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല ശ്രദ്ധിക്കണം. പിന്നെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചാൽ ഉപ്പ് ഏറെ നല്ല ചാൻസാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇനി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇട്ടുകൊടുത്തത് എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല, അത്യാവശ്യത്തിന് ഉപ്പും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. തേങ്ങ കണ്ടത് നല്ല പൊടി പൊടിയായിട്ട് കിട്ടണം കേട്ടോ, നല്ലോണം അങ്ങോട്ട് അരച്ചെടുക്കതേ. ഒന്ന് മിക്സിയിലിട്ടിങ്ങോട്ട് കറക്കിയെടുത്താൽ മതി. ഇതൊക്കെ ഉണ്ടാക്കാൻ എത്ര സിമ്പിളാണ്, പക്ഷേ ഇന്നലെ നമ്മൾ ഉണ്ടാക്കാൻ മടിച്ചണ ഓരോ സാധനങ്ങളാണല്ലേ. അപ്പോൾ ഞാനേതായാലും പിന്നെ ഞങ്ങളെ പെരൻ്റെ അടുത്തുനിന്ന് അയലൊക്കക്കാരേക്ക് നിന്ന് വാങ്ങിക്കൊണ്ടതാണ് കേട്ടോ. ഇച്ച് ഭയങ്കര ഇഷ്ടമാണ്, സത്യം പറയുകയാണെങ്കിൽ ചോദിച്ച് വാങ്ങിക്കണമെന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് 2 ഇല തരും ചോദിച്ചപ്പോൾ
അങ്ങനെ തന്നതാണ് കേട്ടോ. നമ്മൾ അയലക്കാർക്കാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും ചെയ്യുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക്. പിന്നെ അവസാനം കുറച്ച് വെളിച്ചെണ്ണ, അതിന് വെളിച്ചെണ്ണ വേണ്ടവർക്ക് ഒറ്റിച്ച് കൊടുത്താൽ മതി, വേണ്ടെങ്കിൽ വേണ്ടേനും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് കരുതണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.